രാജ്യത്ത് കൽക്കരിക്ഷാമം രൂക്ഷമായിട്ടും ഊർജ്ജ പ്രതിസന്ധി എന്ന വാദം തള്ളി കേന്ദ്രമന്ത്രി ആർ.കെ. സിംഗ്. താപവൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായതോടെ പഞ്ചാബിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും പവർ കട്ട് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ ബ്ലാക്ക് ഔട്ട് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് കൽക്കരി ഉപയോഗിക്കുന്ന 135 താപനിലയങ്ങളിൽ 110-ലും ക്ഷാമം അതിരൂക്ഷമാണ്. കൽക്കരി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ 2 ദിവസത്തിനകം ഡൽഹിയിൽ വൈദ്യുതി മുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതേസമയം രാജ്യത്ത് കൽക്കരി ക്ഷാമം ഇല്ലെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ.കെ. സിംഗ് അവകാശപ്പെട്ടു. ഡൽഹിക്ക് ആവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. की कार्रवाई बंद करेगा 1 या 2 दिन बाद। वो मैसेज इसलिए भेजा क्योंकि उसका कॉन्ट्रैक्ट समाप्त हो रहा है। പഞ്ചാബിൽ ഇന്നലെ 4 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി. 3 നിലയങ്ങളുടെ പ്രവർത്തനം നിലച്ചു. 3 മണിക്കൂറോളം പവർ കട്ട് വരും ദിവസങ്ങളിലുണ്ടാകുമെന്ന് രാജസ്ഥാനും വ്യക്തമാക്കി. കേരളമടക്കം പല സംസ്ഥാനങ്ങളും ജലവൈദ്യുതിയാണ് പ്രധാനമായും ആശ്രയിക്കുന്നതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട കേന്ദ്ര വൈദ്യുതി വിഹിതത്തിൽ കുറവുണ്ടാകുന്നത് സംസ്ഥാനത്തെയും പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ തുടർച്ചയായ മഴ കൽക്കരി ഖനികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനവുണ്ടായതും കൽക്കരി ക്ഷാമത്തിന് മറ്റൊരു കാരണമാണ്. കൽക്കരി ഇറക്കുമതി വിലയിൽ 40% വർധനയുണ്ടായതോടെ ഇറക്കുമതി കുറയ്ക്കാൻ കമ്പനികൾ തീരുമാനിച്ചതും തിരിച്ചടിയായി. ഇതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി അതിരൂക്ഷമാകും. 24 ഡൽഹി.